ആദ്യം നമുക്ക് ഇത് എത്രത്തോളം പവർ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായി കാണും എങ്ങനെ അടിപൊളിയായി നമ്മുടെ ബൈക്കൊക്കെ വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളാണ്, വെറും 20 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു ഓൺ ഓഫ് വാൾവ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഹാർഡ്വെയർസിലൊക്കെ കിട്ടും, വെറും 8 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സാധാ വാൾവിൻ്റെ അതേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്, ഓൺ ഓഫ് എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് വേണ്ട ഒരു 1/4 ഇഞ്ചിൻ്റെ ഓസ് കണക്ടറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹാർഡ്വെയർസിൽ കിട്ടും, വെറും 7 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു പേനയാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഓസ് കണക്ടർ എടുക്കാം. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ ഓസ് കണക്ടറാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ വാൾവിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാൻ എടുക്കണം. അതിനുശേഷം ഏകദേശം ഈ ഒരു ഭാഗത്തായി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയിൽ ചുറ്റണം, കാരണം നമുക്ക് ഈ ഒരു ഹോസിലേക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ലൂസ് ആവണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഹോസിലേക്ക് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കടത്തി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിപ്പോൾ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സൂപ്പർ ഗ്ലോ കാര്യങ്ങളോ ഉപയോഗിച്ച് നമുക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ പൈപ്പിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് 1/4 ഇഞ്ചിൻ്റെ ഓസ് കണക്ടർ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് to 1/4 ഇഞ്ചിൻ്റെ ഓസ് കണക്ടർ വാങ്ങിക്കണം. നമുക്കത് നമ്മുടെ ഈ ഒരു വാൾവ് ക്ലോസ് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ വാൾവ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡ് ഭാഗം ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാനയുടെ ആ ഒരു ക്യാപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ വാൾവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ഈ ചളിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് നമ്മുടെ വെള്ളം വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു നിബ്ബ് നമ്മുടെ എൻഡ് ഭാഗത്ത് ഇട്ട ശേഷം എത്രത്തോളം ദൂരം പോകുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വാൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, അത്യാവശ്യം നല്ല ദൂരം പോകുന്നുണ്ട്, പക്ഷേ ഫോഴ്സ് കുറവാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കഴുകുകയാണെങ്കിൽ നമുക്ക് ആ എൻഡിൽ ആ നിബ്ബിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു, എത്രത്തോളം പവർ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ കാണാം. ബൈ.